നമസ്കാരം. പാവയ്ക്ക പൊരിച്ച കുഴമ്പ് അല്ലെങ്കിൽ പിട്ടല എന്നൊക്കെ പറയും. ഇത് എൻ്റെ പഴുത്ത പകുതി പാവയ്ക്കയാണ്. അത് ഞാൻ കുറച്ച് നല്ല നെയ്യിൽ വഴട്ടി, ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പിട്ട് നന്നായിട്ട് വഴട്ടിയിട്ട് ഒരു നെല്ലിക്ക സൈസ് നല്ലോണം പുളി വേണം. വലിയ നെല്ലിക്ക സൈസിൽ പുളി കലക്കി ഒഴിച്ച് നന്നായിട്ട് വെന്തു. വെന്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ. അപ്പോൾ വെന്ത് കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കേണ്ടത് കുറച്ച് എന്താണ് ഈ പായസപ്പരിപ്പ് അല്ലെങ്കിൽ ചെറുപരിപ്പ്. അത് ഞാൻ ഈ കുക്കറിൽ വേവിച്ച് അതിപ്പോൾ പുറത്തേക്ക് എടുത്ത് ഒഴിക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെന്ത് കഴിഞ്ഞു. പിന്നെ ഇതിന് അരപ്പ് അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു കഷ്ണം കായം, രണ്ട് മൂന്ന് വെത്തൽ മുളക്, ഒരു സ്പൂൺ കടലപ്പരിപ്പ്, ഒരു അര സ്പൂൺ ഉഴുന്നുപരിപ്പ്. ചിലർ ഇത്തിരി മല്ലി പിന്നെ കുരുമുളകൊക്കെ ചേർക്കും, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പ്, കായം, ചുവന്ന മുളക്. അത് വറുക്കുക. എന്നിട്ട് പച്ച തേങ്ങ ഒരു അരമുറി അല്ലെങ്കിൽ കാൽമുറി, അരമുറി ഞാൻ ഇത്ര അരച്ചിട്ടുണ്ട് എല്ലാ ആവശ്യത്തിനും. അത് അരച്ച് ആ അരപ്പ് ഇതിലേക്ക് ഒഴിക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് പരിപ്പ് വേവിച്ചതും കൂടി ചേർത്ത് ഇളക്കി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം. ഉപ്പുണ്ടെങ്കിൽ ഉപ്പില്ലെങ്കിൽ ഉപ്പ് ചേർക്കാം. ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് യോജിച്ച് വരുമ്പോൾ ഇറക്കിയിട്ട് നമുക്ക് കടുക് വറക്കണം. ജസ്റ്റ് കടുക് മാത്രം, സാമ്പാറിന് വറക്കണം മാതിരി കടുക്, പിന്നെ കറിവേപ്പില, ചുവന്ന മുളക് താളിച്ച് ഇറക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് മധുരം, ഞാൻ എല്ലാത്തിനും ഇത്തിരി മധുരം ചേർക്കും, സ്വാദ് ക്രമീകരിക്കാം. ഞാനിപ്പോൾ ഇത് ഓഫ് ചെയ്യണം, കാരണം പരിപ്പ് വേവാത്തതുകൊണ്ട് പരിപ്പ് വെന്തിട്ട് ഇതൊന്നുകൂടി അടുപ്പത്ത് എല്ലാം കൂടി യോജിപ്പിക്കും. എന്നിട്ട് കടുക് വറക്കുക. അപ്പം നല്ല സ്വാദിഷ്ടമായ പാവയ്ക്ക സാമ്പാറ് പോലത്തെ ഒരു കറി. അരപ്പ് മാത്രം വ്യത്യാസമുണ്ട്, ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും കായുമാണ് നമ്മൾ ചേർക്കണം. മറ്റേത് നമ്മൾ കൂടുതൽ മല്ലി എടുക്കും, ഇത് കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പുമാണ്. മല്ലി ചേർക്കുകയാണെങ്കിൽ ഒരു ശർക്കല മല്ലിയേ ചേർക്കുള്ളൂ. കുരുമുളകും ചുവന്ന മുളകും ചേർത്ത് അത് ബാക്കിയെല്ലാം അതുപോലെ പരിപ്പ് ചേർക്കുക, പാവയ്ക്ക വഴറ്റി ചേർക്കുക. ഇതേപോലെ വറ്റലും വെച്ചും ഇതുപോലെ പ്ലെയിനായിട്ട് ഉണ്ടാക്കിയിട്ട് പുളി വേവിച്ച്, പുളി മാത്രം വേവിച്ച് മഞ്ഞപ്പൊടി ഉപ്പും ഉപ്പും മുളക് പൊടി ഇട്ടിട്ട് ഇതുപോലെ അരപ്പ് ചേർത്ത് പരിപ്പും ചേർത്ത് ലാസ്റ്റ് നമുക്ക് ഈ വറ്റൽ ഉണങ്ങിയ വറ്റൽ ഉണങ്ങി ചേർക്കാം.